ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്തുടനീളം അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം ആചരിച്ചു. എല്ലാതരം ലഹരികളും വേണ്ടെന്ന് വയ്ക്കാൻ കുട്ടികളെ പ്രാപ്തരാക്കണമെന്ന് മന്ത്രി എം ബി രാജേഷ്. കൃഷിവകുപ്പിന്റെ ഓണത്തിനൊരുമുറം പച്ചക്കറി പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സെക്രട്ടേറിയറ്റ് അങ്കണത്തിൽ നിർവഹിക്കും. കേരളത്തിലെ ഹൈവേകൾ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്താൻ മോദി സർക്കാരിന് സാധിച്ചതായി ബിജെപി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ. ആരോഗ്യപ്രവർത്തകരുടെ സുരക്ഷയ്ക്കായി സംസ്ഥാനത്തെ ആശുപത്രികളിൽ കോഡ് ഗ്രേ പ്രോട്ടോകോൾ നടപ്പിലാക്കുമെന്ന് മന്ത്രി വീണ ജോർജ്. വിശുദ്ധ ഹജ്ജ് കർമ്മങ്ങളുടെ ഭാഗമായ അറഫ സംഗമം നാളെ. സംസ്ഥാനത്ത് 5 ദിവസം വ്യാപകമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇടുക്കിയിൽ നാളെ ഓറഞ്ച് ജാഗ്രത. വാർത്തകൾ വിശദമായി. അമേരിക്ക ഈജിപ്ത് സന്ദർശനം പൂർത്തിയാക്കി തിരിച്ചെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ന്യൂഡൽഹിയിൽ ഉന്നതതല യോഗം ചേർന്നു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. സന്ദർശനവേളയിൽ അമേരിക്കയും ഈജിപ്തുമായി വിവിധ കരാറുകളിൽ ഏർപ്പെടാൻ ധാരണയായതായി പ്രധാനമന്ത്രി വ്യക്തമാക്കി. സെപ്റ്റംബറിൽ ഡൽഹിയിൽ നടക്കാനിരിക്കുന്ന G20 ഉച്ചകോടിയിലേക്ക് പ്രസിഡന്റ് അബ്ദുൽ ഫത്താ എൽ സിസിയെ പ്രധാനമന്ത്രി ക്ഷണിച്ചു. രാജ്യത്ത് മയക്കുമരുന്ന് വ്യാപാരം അനുവദിക്കില്ലെന്നും ഇന്ത്യ വഴി ലോകത്തിലേക്ക് മയക്കുമരുന്ന് എത്തിക്കാൻ സർക്കാർ അനുവദിക്കില്ലെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. മയക്കുമരുന്ന് ദുരുപയോഗത്തിനും അനധികൃത കടത്തിനുമെതിരായ അന്താരാഷ്ട്ര ദിനാചരണ സന്ദേശത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. മയക്കുമരുന്നിനെതിരെ സീറോ ടോളറൻസ് എന്ന നയമാണ് കേന്ദ്രം സ്വീകരിച്ചിരിക്കുന്നതെന്നും അത് വിജയകരമായ ഫലങ്ങൾ നൽകുന്നുവെന്നും ശ്രീ അമിത്ഷാ പറഞ്ഞു. എല്ലാതരം ലഹരികളും വേണ്ടെന്ന് വയ്ക്കാൻ കുട്ടികൾ പഠിക്കണമെന്നും രക്ഷകർത്താക്കളും അധ്യാപകരും ഇതിനായി കുട്ടികളെ പ്രാപ്തരാക്കണമെന്നും മന്ത്രി എം ബി രാജേഷ്. അന്താരാഷ്ട്ര മയക്കുമരുന്ന് വിരുദ്ധ ദിനാചരണത്തോടനുബന്ധിച്ച് വിമുക്തി മിഷൻ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ സഹകരണത്തോടെ നടത്തുന്ന ബോധവൽക്കരണ പരിപാടികളുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം വെഞ്ഞാറമൂട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലഹരി ഒരു മാരക വിപത്തായി നമുക്ക് ചുറ്റുമുണ്ടെന്നും അത് പ്രധാനമായും ലക്ഷ്യം വയ്ക്കുന്നത് കുട്ടികളെയാണെന്നും മന്ത്രി പറഞ്ഞു. സഹപാഠികളിൽ ആരെങ്കിലും ലഹരി ഉപയോഗിക്കുന്നതോ അപരിചിതരുമായി ഇടപഴകുന്നതോ ശ്രദ്ധയിൽപ്പെട്ടാൽ അക്കാര്യം അധ്യാപകരെ അറിയിക്കണമെന്നും ശ്രീ എം ബി രാജേഷ് കുട്ടികളെ ഓർമ്മിപ്പിച്ചു. കൃഷിവകുപ്പിന്റെ ഓണത്തിനൊരുമുറം പച്ചക്കറി പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ രാവിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് അങ്കണത്തിൽ നിർവഹിക്കും. ഓണനാളുകളിൽ വിഷരഹിതമായ പച്ചക്കറികൾ വീട്ടുവളപ്പുകളിൽ നിന്ന് തന്നെ ലഭ്യമാക്കാൻ ഉദ്ദേശിച്ച് നടപ്പിലാക്കി വരുന്ന പദ്ധതിയാണ് ഓണത്തിനൊരുമുറം പച്ചക്കറി. ഇതിന്റെ ഭാഗമായി പച്ചക്കറി വിത്ത് പാക്കറ്റുകൾ, പച്ചക്കറി തൈകൾ എന്നിവ സംസ്ഥാനത്തെ 1076 കൃഷിഭവനുകൾ വഴി സൌജന്യമായി നൽകും. സംസ്ഥാനത്തെ ഇടുങ്ങിയ ഹൈവേകൾ 6-വരി പാതയാക്കി വികസിപ്പിച്ച് അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുകയാണ് മോദി സർക്കാരെന്ന് ബിജെപി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ. ദേശീയപാത 66 55,000 കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ അനുവദിച്ചത്. 1266 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഈ പാതയുടെ നിർമ്മാണം ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണെന്ന് ബിജെപി തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലം വിശാൽ ജനസഭ ഉദ്ഘാടനം ചെയ്യവേ അദ്ദേഹം പറഞ്ഞു. That Atmanirbhar of Kerala also. In the last 9 years, a lot of financial support has been given for the infrastructural development. The total 54,000 kilometers of national highway has been constructed. If I talk about Awas Yojana, 4 crores of houses have been constructed. And here in Kerala, 2 lakh houses have been constructed. പ്രധാനമന്ത്രിയുടെ കേരള സന്ദർശനത്തിൽ സംസ്ഥാനത്തെ റെയിൽവേ വികസനത്തിന് വേണ്ടി 3,200 കോടി രൂപയുടെ പദ്ധതികളാണ് പ്രഖ്യാപിക്കപ്പെട്ടത്. വന്ദേഭാരത് ട്രെയിൻ അദ്ദേഹം കേരളത്തിന് സമ്മാനിച്ചു. 2014 മുൻപ് രാജ്യത്ത് 1 ദിവസം 6 കിലോമീറ്റർ പാളമാണ് റെയിൽവേ നിർമ്മിച്ചതെങ്കിൽ ഇപ്പോൾ അത് 14 കിലോമീറ്ററായി വർദ്ധിപ്പിച്ചെന്നും ശ്രീ ജെ പി നദ്ദ പറഞ്ഞു. സംസ്ഥാനത്തെ ആശുപത്രികളിൽ കോഡ് ഗ്രേ പ്രോട്ടോകോൾ നടപ്പിലാക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. ആരോഗ്യപ്രവർത്തകരുടെയും ആശുപത്രികളുടെയും സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിനു വേണ്ടി എല്ലാ ആരോഗ്യ സ്ഥാപനങ്ങൾക്കും ബാധകമാകുന്ന തരത്തിലാണ് പ്രോട്ടോകോൾ തയ്യാറാക്കുന്നതെന്ന് മന്ത്രി അറിയിച്ചു. അതിക്രമം ഉണ്ടാകാതിരിക്കാനും ഉണ്ടായാൽ അത് തടയാനും അതിനുശേഷം സ്വീകരിക്കേണ്ടതുമായ വിപുലമായ നടപടിക്രമങ്ങളാണ് കോഡ് ഗ്രേ പ്രോട്ടോകോളിലുള്ളതെന്നും ആരോഗ്യമന്ത്രി വ്യക്തമാക്കി.
കുട്ടികൾക്ക് ഏറ്റവും മികച്ച വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുക എന്നത് സർക്കാരിന്റെ പ്രധാന ലക്ഷ്യമാണെന്ന് മന്ത്രി അഹമ്മദ് ദേവർഗോവിൽ. കോഴിക്കോട് നടക്കാവ് ഗവൺമെന്റ് മോഡൽ പ്രീ പ്രൈമറി സ്കൂളിൽ വർണ്ണക്കൂടാരം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. പ്രാദേശിക അന്വേഷണങ്ങളെയും സാധ്യതകളെയും പ്രയോജനപ്പെടുത്തി കേരളീയ മാതൃക സൃഷ്ടിക്കാൻ നമുക്ക് സാധിക്കണമെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് പകർച്ചവ്യാധി പകർച്ചേതര വ്യാധി പ്രതിരോധത്തിനും നിയന്ത്രണത്തിനുമായി കേരള സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ രൂപീകരിക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. സംസ്ഥാനത്തിന്റെ പ്രാദേശിക സാന്നിധ്യം വിവരശേഖരണം ഏകോപനം എന്നിവ ദ്രുതഗതിയിലാക്കുന്നതിന് സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും KCDC സാറ്റലൈറ്റ് കേന്ദ്രങ്ങൾ സ്ഥാപിക്കും. ആധാർ കാർഡ് പാൻ കാർഡുമായി ബന്ധിപ്പിക്കാൻ ഇനി 5 ദിവസം കൂടി മാത്രം. 1,000 രൂപ പിഴയോടെ ഈ മാസം 30-നകം ആധാറുമായി ബന്ധിപ്പിക്കാത്ത പാൻ നിർജ്ജീവമാകും. റീഫണ്ട് ലഭ്യമല്ലാതാവുകയും TDS TCS നികുതികൾ ഉയർന്ന നിരക്കിൽ ഈടാക്കുകയും ചെയ്യും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. വിശുദ്ധ ഹജ്ജ് കർമ്മങ്ങളുടെ ഭാഗമായ അറഫ സംഗമം നാളെ. മക്കയിലുള്ള മുഴുവൻ തീർത്ഥാടകരും ഇന്ന് ഉച്ചയോടെ 7 കിലോമീറ്റർ അകലെയുള്ള മിനായിലെ തമ്പുകളിലെത്തി. 18 ലക്ഷം വിദേശ തീർത്ഥാടകർ ഉൾപ്പെടെ 20 ലക്ഷത്തിലേറെ പേരാണ് ഇത്തവണ ഹജ്ജ് നിർവഹിക്കുന്നത്. കോവിഡിന് ശേഷം ഇത്തവണയാണ് പൂർണ്ണതോതിൽ ഹജ്ജ് കർമ്മങ്ങൾ നടക്കുന്നത്. വിവിധ പദ്ധതികളിലൂടെ വലിയൊരു വിഭാഗം ജനങ്ങളിലേക്കും KFC എത്തിച്ചേരാൻ കഴിഞ്ഞതായും അതുവഴി സംസ്ഥാനത്തെ തൊഴിലവസരം വർദ്ധിച്ചതായും KFC അയച്ച സന്ദേശത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. സർക്കാർ ഉടമസ്ഥതയിലുള്ള ധനകാര്യ സ്ഥാപനമായ കേരള ഫൈനാൻഷ്യൽ കോർപ്പറേഷൻ സംസ്ഥാന സർക്കാരിന് 21 കോടി രൂപ ലാഭവിഹിതമാണ് ഇന്ന് പ്രഖ്യാപിച്ചത്. KFCയുടെ 70 വർഷത്തെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന ലാഭവിഹിതമാണിത്. കണ്ണൂർ ജില്ലയിലെ ഉദയഗിരി ഗ്രാമപഞ്ചായത്തിൽ ആഫ്രിക്കൻ പന്നിപ്പനി സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ രോഗബാധിത മേഖലയിലുള്ള 7 ഫാമുകളിലെ പന്നികളെ ഉന്മൂലനം ചെയ്യാൻ ജില്ലാ കളക്ടർ ഉത്തരവിട്ടു. പ്രഭവ കേന്ദ്രത്തിന് പുറത്ത് 10 കിലോമീറ്റർ ചുറ്റളവിൽ രോഗനിരീക്ഷണവും ശക്തമാക്കിയിട്ടുണ്ട്. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ. ഉദയഗിരി പഞ്ചായത്തിലെ വടക്കൻ ഞാലിപ്പറമ്പിൽ ടോണി മാത്യുവിന്റെ ഉടമസ്ഥതയിലുള്ള പന്നിഫാമിലാണ് ആഫ്രിക്കൻ പന്നിപ്പനി സ്ഥിരീകരിച്ചത്. രോഗം സ്ഥിരീകരിച്ച പന്നിഫാമുകളിൽ നിന്നും മറ്റ് പന്നിഫാമുകളിലേക്ക് കഴിഞ്ഞ 2 മാസങ്ങൾക്കുള്ളിൽ പന്നികളെ കൊണ്ടുപോയിട്ടുണ്ടോ എന്ന് പരിശോധിച്ച് അടിയന്തര റിപ്പോർട്ട് സമർപ്പിക്കണം. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും ജില്ലകളിൽ നിന്നും പന്നിമാംസവും പന്നികളെയും അനധികൃതമായി ജില്ലയിലേക്ക് കടത്താൻ സാധ്യതയുള്ളതിനാൽ ചെക്ക്പോസ്റ്റുകളിലും ജില്ലയിലേക്കുള്ള മറ്റ് പ്രവേശന മാർഗങ്ങളിലും പോലീസുമായും RTOയുമായും ചേർന്ന് മൃഗസംരക്ഷണ വകുപ്പ് കർശനമായ പരിശോധന നടത്തും. ജില്ലയിലെ മറ്റ് ഭാഗങ്ങളിൽ പന്നിപ്പനി വൈറസ് കണ്ടെത്തുന്ന പക്ഷം ബന്ധപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപന അധികാരികൾ വെറ്റിനറി ഓഫീസറെ വിവരമറിയിക്കണമെന്നും ജില്ലാ കലക്ടർ നിർദ്ദേശിച്ചു. സംസ്ഥാനത്ത് 5 ദിവസം വ്യാപകമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്നും നാളെയും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴയ്ക്കും നാളെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ അതിശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട്. ഇടുക്കിയിൽ നാളെ ഓറഞ്ച് ജാഗ്രതയും പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം വയനാട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്ന് മുന്നറിയിപ്പുണ്ട്. സംരംഭകരെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്ന CPIM നയത്തിനെതിരെ ശക്തമായ തിരിച്ചടിയുണ്ടാകുമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. ബസ്സുടമയെ ബസ്സിറക്കാൻ അനുവദിക്കാതിരിക്കുകയും അദ്ദേഹം ഹൈക്കോടതിയിൽ പോയി അനുകൂല വിധി സമ്പാദിച്ചു വന്നപ്പോൾ ക്രൂരമായി ആക്രമിക്കുകയും ചെയ്ത CITU CPIM ആക്രമണം കേരളത്തിന് നാണക്കേടാണെന്നും അദ്ദേഹം പറഞ്ഞു. പകർച്ചപ്പനി പ്രതിരോധത്തിന്റെ ഭാഗമായി സംസ്ഥാനത്ത് കോൾ സെന്റർ പ്രവർത്തനം ഊർജിതമാക്കി. നിലവിലെ ദിശ കോൾ സെന്റർ ശക്തിപ്പെടുത്തി എല്ലാ ജില്ലകളിൽ നിന്നുമുള്ള ഡോക്ടർമാരുടെയും സേവനങ്ങൾ ഉൾപ്പെടുത്തിയാണ് പ്രത്യേക കോൾ സെന്റർ സജ്ജമാക്കിയത്. ആവശ്യമായവർക്ക് ഇ സഞ്ജീവനി മുഖേന ചികിത്സയും മരുന്നിന്റെ വിവരങ്ങളും ലഭ്യമാക്കും. 104 എന്ന നമ്പറിലും 1056 എന്ന നമ്പറിലും ദിശയുടെ സേവനങ്ങൾ 24 മണിക്കൂറും ലഭ്യമാണ്. സാഫ് ചാമ്പ്യൻഷിപ്പിന്റെ ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾക്ക് നാളെ തുടക്കമാകും. നാളെ നേപ്പാൾ പാകിസ്ഥാനുമായും ഇന്ത്യ കുവൈറ്റുമായും ഏറ്റുമുട്ടും. ബുധനാഴ്ച നടക്കുന്ന മത്സരങ്ങളിൽ ലെബനൻ മാൽദ്വീപ്സിനെയും ഭൂട്ടാൻ ബംഗ്ലാദേശിനെയും നേരിടും. ബോംബെ ഊഹ്യസൂചിക സെൻസെക്സ് നേരിയ നഷ്ടത്തിൽ 9 പോയിന്റ് താഴ്ന്ന് 62,970. ദേശീയ ഊഹ്യസൂചിക നിഫ്റ്റി 25 പോയിന്റ് ഉയർന്ന് 16,691 വ്യാപാരം അവസാനിച്ചു. സ്വർണവിലയിൽ നേരിയ വർധന. പവന് 80 രൂപ കൂടി 43,480 രൂപയും ഗ്രാമിന് 5,435 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്തുടനീളം അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം ആചരിച്ചു. എല്ലാതരം ലഹരികളും വേണ്ടെന്ന് വയ്ക്കാൻ കുട്ടികളെ പ്രാപ്തരാക്കണമെന്ന് മന്ത്രി MB രാജേഷ്. കൃഷിവകുപ്പിന്റെ ഓണത്തിനൊരുമുറ പച്ചക്കറി പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സെക്രട്ടേറിയറ്റ് അങ്കണത്തിൽ നിർവഹിക്കും. കേരളത്തിലെ ഹൈവേകൾ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്താൻ മോദി സർക്കാരിന് സാധിച്ചതായി BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദ. ആരോഗ്യ പ്രവർത്തകരുടെ സുരക്ഷയ്ക്കായി സംസ്ഥാനത്തെ ആശുപത്രികളിൽ കോഡ് ഗ്രേ പ്രോട്ടോകോൾ നടപ്പിലാക്കുമെന്ന് മന്ത്രി വീണ ജോർജ്.
വിശുദ്ധ ഹജ്ജ് കർമ്മങ്ങളുടെ ഭാഗമായ അറഫ സംഗമം നാളെ. സംസ്ഥാനത്ത് 5 ദിവസം വ്യാപകമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇടുക്കിയിൽ നാളെ ഓറഞ്ച് ജാഗ്രത. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 7:25.